Hi friends, welcome back to our channel. In the fourth standard, we will the English class. Okay, we will worksheet. What are the activities of today? Let's see. First activity, add more lines, textbook, page number 82. Then second activity, write the conversation between Ivan and the merchant, textbook page number 75. Then do activity in page 86 and 87. The last activity in that is read the story. Okay, kudugari, namukadim inadita passage nu vaichinokka. The nightingale is back. Okay, kudugari, look at this picture. What we can see in this picture? Namukku endanu kudugari chithathil kaanan sadhikkunnathu? അതെ, ഐവാനും ആ നൈറ്റിംഗേലും തമ്മിൽ സംസാരിക്കുകയാണല്ലേ. സോ എന്താണ്? ആ യെസ്, ദ നൈറ്റിംഗേൽ ഈസ് കം ബാക്ക്. ആ നൈറ്റിംഗേൽ തിരിച്ചു വന്നു. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. വൺ നൈറ്റ് ഐവാൻ വാസ് റെസ്റ്റിംഗ് ഓൺ ഹിസ് റോയൽ ബെഡ്. ഒരു രാത്രിയിൽ ഐവാൻ വാസ് റെസ്റ്റിംഗ് ഓൺ ഹിസ് റോയൽ ബെഡ്. അദ്ദേഹത്തിൻ്റെ ആ രാജകീയ മെത്തയിൽ കിടന്ന് അദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു. ഹി ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. അദ്ദേഹം എന്താണ് ചെയ്തത്? ആ യെസ്, ഹി ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. അദ്ദേഹം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ലുക്ക്ഡ് മീൻസ് യെസ്, നോക്കി. ദെൻ എ ഫുൾ മൂൺ വാസ് റൈസിങ്. എന്താണ് അദ്ദേഹം കണ്ടത്? ആ ഒരു പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയായിരുന്നല്ലേ. Little stars were blinking to greet the moon. കുഞ്ഞു താരങ്ങൾ, അതായത് കുഞ്ഞു നക്ഷത്രങ്ങൾ എന്താണ്? ചന്ദ്രനോട് ഇങ്ങനെ ബ്ലിങ്കിങ്, ഇങ്ങനെ കണ്ണിറുക്കി കാണിക്കുകയാണ് അല്ലേ. ബ്ലിങ്കിങ് ടു ഗ്രീറ്റ് ദ മൂൺ. എ സോഫ്റ്റ് വിൻഡ് ക്യാരി ദ ഫ്രാഗ്രൻസ് ഓഫ് വിൻഡ് ഫ്ലവേഴ്സ് ഇൻ ടു ദ റൂം. എ സോഫ്റ്റ് വിൻഡ്, ആ ഒരു സോഫ്റ്റ് വിൻഡ്. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? അതെ, കാറ്റാണല്ലേ. യെസ്, എ സോഫ്റ്റ് വിൻഡ്, ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കാറ്റിങ്ങനെ ആ റൂമിലേക്ക് എന്ത് കൊണ്ടുവന്നു? Yes, they carried the fragrance of wild flowers. കാട്ടു പൂക്കളുടെ ആ മണമില്ലേ, ആ സുഗന്ധം ഇങ്ങനെ ആ കാറ്റ് റൂമിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവന്നു, വഹിച്ചു കൊണ്ടുവന്നു. ഫ്രം ദ ഡിസ്റ്റന്റ് സ്കൈസ് ഐവാൻ ഹേർഡ് ദ സോങ് ഓഫ് ദ നൈറ്റിംഗേൽ. എന്താണ് നമ്മുടെ ഐവാൻ കേട്ടത്? ഫ്രം ദ ഡിസ്റ്റൻസ് സ്കൈസ് ഐവാൻ ഹേർഡ് ദ സോങ് ഓഫ് എ നൈറ്റിംഗേൽ. ഒരു രാപ്പാടിയുടെ പാട്ട് കേട്ടു. ഇറ്റ്സ് മൈ നൈറ്റിംഗേൽ. ഐവാൻ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻ ടു ദ വിൻഡോ. അപ്പോൾ ഐവാൻ എന്താ പറഞ്ഞത്? യെസ്, ഇറ്റ്സ് മൈ നൈറ്റിംഗേൽ. ഇത് എൻ്റെ നൈറ്റിംഗേൽ ആണ്. ഐവാൻ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻ ടു ദ വിൻഡോ. ഐവാൻ സ്റ്റുഡ് അപ്പ്. സ്റ്റുഡ് മീൻസ് എന്താണ്? സ്റ്റാൻഡ് മീൻസ് നിൽക്ക. സ്റ്റുഡ് മീൻസ് യെസ്, നിന്നു. സ്റ്റുഡ് അപ്പ്. അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? റോയൽ ബെഡിൽ റെസ്റ്റ് ചെയ്യുകയായിരുന്നല്ലേ. അദ്ദേഹം ഈ നൈറ്റിംഗേലിൻ്റെ പാട്ട് കേട്ടപ്പോൾ വേഗം എഴുന്നേറ്റ് എന്ത് ചെയ്തു? വിൻഡോയുടെ അടുത്തേക്ക് പോയി. വെൻ്റ് മീൻസ് പോയി. ഗോ മീൻസ് എന്താണ്? യെസ്, പോകുക. പാസ്റ്റ് ഫോമാണ് യെസ് വെൻ്റ്. പോയി ടു ദ വിൻഡോ, വിൻഡോയുടെ അരികിലേക്ക് പോയി. സൂൺ ദ നൈറ്റിംഗേൽ കെയിം ടു ഹിം ആൻഡ് സാറ്റ് ഓൺ ദ വിൻഡോ സിൽ. ദ സ്പോക്ക് ഫോർ എ ലോങ് ടൈം. എന്താണ് നൈറ്റിംഗേൽ ചെയ്തത്? ഉടനെ തന്നെ അവൻ്റെ അടുത്തേക്ക് വന്നു. ജനാലയിൽ അങ്ങനെ ഇരുന്നു. ദി സ്പോക്ക് ഫോർ എ ലോങ് ടൈം. ഒരുപാട് നേരം അവർ സംസാരിച്ചു. സ്പീക്ക് മീൻസ് എന്താണ്? യെസ്, സംസാരിക്കുക. സ്പോക്ക് മീൻസ് യെസ്, സംസാരിച്ചു. ദി സ്പോക്ക് ഫോർ എ ലോങ് ടൈം. ഫോർ എ ലോങ് ടൈം യെസ്, ഒരുപാട് നേരം അല്ലേ. ഓക്കെ, ദെൻ ആസ് യു സാഡ് ഐ ബിക്കെയിം ദ കിങ്. ബട്ട് വാട്ട് ഹാപ്പൻ ടു ദ മേഴ്സൻ ഐ വാൻ ആസ്ഡ്. യെസ്, ഐവാൻ ചോദിച്ചു. എന്താണ് കൂട്ടുകാരെ ഐവാൻ ചോദിച്ചത്? ആസ് യു സെഡ് ഐ ബിക്കെയിം ദ കിങ്. നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവായി തീർന്നു. ബട്ട് വാട്ട് ഹാപ്പൻ ടു ദ മെർച്ചൻ്റ്. പക്ഷേ എന്താണ് മെർച്ചൻറ്റിന് സംഭവിച്ചത്? ഐവാൻ ചോദിച്ചു. ഓ യോ മജസ്റ്റി, ഹീസ് ഇൻ യുവർ പാലസ് ആൻഡ് ഹീസ് സെർവിങ് യു. Saying this, the nightingale flew away and disappeared into the sky. എന്താണ് കൂട്ടുകാരെ നൈറ്റിംഗേൽ പറഞ്ഞത്? ഓ യോ മജസ്റ്റി, ഓ രാജാവേ, ഹീസ് ഇൻ യുവർ പാലസ്. അദ്ദേഹം നിങ്ങളുടെ കൊട്ടാരത്തിലുണ്ട്. ആൻഡ് ഹീസ് സെർവിങ് യു, അദ്ദേഹം നിങ്ങളെ സെർവ് ചെയ്യുകയാണ്. Saying this, nightingale flew away and disappeared into the sky. ഇത് പറഞ്ഞുകൊണ്ട് nightingale പറന്നുപോയി. Into the sky, ആകാശത്തേക്ക് പറന്നുപോയി. അങ്ങനെ അപ്രത്യക്ഷമായി. Disappeared means അപ്രത്യക്ഷമായി. Okay, your majesty, supper is ready. Ivan looked at the old servant at his door. Your majesty, പ്രഭു,
സപ്പർ ഈസ് റെഡി ആ അത്താഴം റെഡിയാണ് ഐ വൺ ലുക്ക്ഡ് അറ്റ് ദ ഓൾഡ് സെർവൻറ്റ് അറ്റ് ഹിസ് ഡോർ അദ്ദേഹം ആ ഓൾഡ് സെർവൻറ്റിനെ അങ്ങനെ വാതിലിനരികിൽ നിൽക്കുന്ന ഓൾഡ് സെർവൻറ്റിനെ ഐ വൺ നോക്കി ഹി കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ അതാരായിരുന്നു യെസ് ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ അതവൻ്റെ ആ ഓൾഡ് മാസ്റ്റർ ആയിരുന്നു അല്ലേ പഴയ ആ മാസ്റ്റർ ആയിരുന്നു ഓക്കെ കൂട്ടുകാരി കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അല്ലേ ഓക്കെ ഇതെ നമുക്ക് ഇനി ഇന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ നോക്കാം ഓക്കെ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 9 One lovely night I want, the king was walking through his balcony. One lovely night I want, the king was walking through his balcony. ഒരു ദിവസം എന്താണ് ഐ വൺ രാജാവ് ഇങ്ങനെ ബാൽക്കണിയിലൂടെ നടക്കുകയായിരുന്നു. There were many stars in the sky. ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ടായിരുന്നു. The full moon seemed to smile at him. ആ എന്താണ് ആ പൂർണ്ണചന്ദ്രൻ അദ്ദേഹത്തെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചു. ഹി ദെൻ റിമെമ്പേർഡ് ഹീസ് ഫ്രണ്ട് ദ നൈറ്റിംഗേൽ. ആ സമയത്ത് എന്താണ് ആ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ നൈറ്റിംഗേലിനെ ഓർമ്മ വന്നു. ഐ വൺ ബിഗേൻ ടു സിംഗ് എ സോങ്. ഐ വൺ എന്ത് ചെയ്തു ആ ഒരു പാട്ട് പാടാൻ തുടങ്ങി. ഐ ഹാവ് എ ലിറ്റിൽ ഫ്രണ്ട് ഷീസ് എ ലവ്ലി നൈറ്റിംഗേൽ. ഹെർ ബീക്ക് ഈസ് ബ്ലൂ ആൻഡ് വിങ്സ് ആർ ഗ്രീൻ. ഷീ ക്യാൻ സിംഗ് സോ സ്വീറ്റ്. ഓക്കെ കൂട്ടുകാരെ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഡു യു ഹാവ് എ പെറ്റ് നിങ്ങൾക്കും ഇതുപോലെ പെറ്റൊക്കെ ഉണ്ടോ കംപ്ലീറ്റ് എ സോങ് അബൌട്ട് ഇറ്റ് ആ എന്താണ് നിങ്ങളുടെ പെറ്റിനെ കുറിച്ച് ഇതുപോലെ ആ ഒരു സോങ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കും ഇതുപോലെ എഴുതിയാലോ നിങ്ങളുടെ പെറ്റ് ക്യാറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം യെസ് ഐ ഹാവ് എ പെറ്റ് ആ എനിക്കൊരു പെറ്റുണ്ട് ഷീ ഈസ് എ ക്യാറ്റ് അവളൊരു ക്യാറ്റാണ് ഷീ സേസ് മ്യോ വെൻ ഷീസ് മീ ആ അവൾ എന്നെ കാണുമ്പോൾ എന്ത് ചെയ്യും ആ അമ്മയാവും എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുമല്ലേ ഷീ ലവ്സ് ടു ചേസ് റാറ്റ്സ് അവൾക്ക് എന്താണ് ഇഷ്ടം ആ ടു ചേസ് റാറ്റ്സ് നമ്മുടെ പെറ്റ് ഡക്ലിംഗ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം യെസ് ഐ ഹാവ് എ ലിറ്റിൽ ഫ്രണ്ട് ഷീസ് എ ക്യൂട്ട് ഡക്ലിംഗ് ഹർ ബീക്ക് ഈസ് ബ്രൗൺ ആൻഡ് വിങ്സ് ആർ ബ്ലാക്ക് ഷീ ക്യാൻ സീം സോ ഫൈൻ ഓക്കെ കൂട്ടുകാരെ നമുക്ക് പാരറ്റിനെ കുറിച്ച് എഴുതിയാലോ യെസ് ഐ ഹാവ് എ ലിറ്റിൽ ഫ്രണ്ട് ഷീസ് എ പ്രിറ്റി പാരറ്റ് ഹെർ ബീക്ക് ഈസ് റെഡ് ആൻഡ് വിങ്സ് ആർ ഗ്രീൻ ഷീ ക്യാൻ ടോക്ക് സോ സ്വീറ്റ് ഓക്കെ കൂട്ടുകാരെ കൂട്ടുകാരും ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പെറ്റിനെ കുറിച്ച് ഇതുപോലെ സോങ് എഴുതുമല്ലോ ഓക്കെ കൂട്ടുകാരെ നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം ഓക്കെ ദ നെക്സ്റ്റ് ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി തന്നെയാണ് ഓക്കെ നമുക്ക് നോക്കാം യുവർ മജസ്റ്റി സപ്പർ ഈസ് റെഡി ഐ വൺ ലുക്ക്ഡ് അറ്റ് ദ ഓൾഡ് സെർവൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഹി കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ് എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത് ആ യുവർ മജസ്റ്റി സപ്പർ ഈസ് റെഡി പ്രഭു നിങ്ങളുടെ ആ അത്താഴം റെഡിയാണ് ഐ വൺ ലുക്ക്ഡ് അറ്റ് ദ ഓൾഡ് സെർവൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ആ അദ്ദേഹത്തിൻ്റെ മുന്നിലായിട്ട് നിൽക്കുന്ന ഓൾഡ് സെർവൻറ്റിനെ ഐ വൺ നോക്കി ഹി കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല Imagine and write the conversation between Ivan and the old man. എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത് ഐവാനും അതുപോലെ തന്നെ ഓൾഡ് മാനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ടീച്ചർ നമുക്ക് ക്ലാസ്സിൽ ഒരു കോൺവെർസേഷൻ പറഞ്ഞില്ലേ അത് നമുക്ക് അതും നോക്കാം ഫസ്റ്റ് ഐവാൻ ആസ്ക്ഡ് ഡു റിമെമ്പർ മീ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ ദ ഓൾഡ് മാൻ സെർവന്റ് യുവർ മജസ്റ്റി യു ആർ അവർ കിങ് ആ പ്രഭു നിങ്ങൾ ഞങ്ങളുടെ ആ രാജാവാണ് ഐ വൺ യെസ് ബട്ട് ഐ ആം യുവർ ഓൾഡ് സെർവൻറ്റ് ഐ വൺ ആ അതെ പക്ഷേ ഞാൻ നിങ്ങളുടെ ഓൾഡ് സെർവൻ്റായ ഐ വൺ ആണ് ദെൻ ഓൾഡ് മാൻ സാഡ് യുവർ മജസ്റ്റി ഐ ആം സോറി പ്ലീസ് ഫോർ ഗിവ് മീ ഫോർ മൈ മിസ്റ്റേക്ക് യുവർ മജസ്റ്റി രാജാവ് ഐ ആം സോറി എന്നോട് ക്ഷമിക്കണം പ്ലീസ് ഫോർ ഗിവ് മീ ഫോർ മൈ മിസ്റ്റേക്ക് എൻ്റെ തെറ്റുകൾക്ക് മാപ്പ് നൽകണം ഓക്കെ ദെൻ ഐ വൺ സാഡ് ഇറ്റ് ഈസ് ഓൾ റൈറ്റ് ദ Nightingale's prediction has come true. It's all right. അത് കുഴപ്പമില്ല. The Nightingale's prediction has come true. എന്താണ് പറഞ്ഞത് ആ നൈറ്റിംഗലിൻ്റെ ആ പ്രവചനം ശരിയായി വന്നു ഓക്കെ കൂട്ടുകാരെ നിങ്ങളോടും ഇതുപോലെ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് കോൺവെർസേഷൻ എഴുതാം ഓക്കെ ഫസ്റ്റ് ഐ വാണ്ട് ആസ്ക് ഡു യു അണ്ടർസ്റ്റാൻഡ് മീ ദെൻ ഓൾഡ് മാൻ സേർഡ് യുവർ മജസ്റ്റി യു ആർ അവർ കിങ് ആ നിങ്ങൾ ഞങ്ങളുടെ രാജാവാണ് പ്രഭു എന്ന് പറയുകയാണ് ഐ വൺ യെസ് ഐ ആം ദി കിങ് ഓഫ് ദിസ് കൺട്രി ആ ഞാൻ ഈ രാജ്യത്തെ രാജാവാണ് ബട്ട് ഐ ആം യുവർ ഓൾഡ് സെർവൻറ്റ്
പക്ഷെ ഞാൻ നിങ്ങളുടെ ഓൾഡ് സെർവൻ്റ് ആണെന്ന് പറയുകയാണ്. ദെൻ ഓൾഡ് മാൻ സാഡ്, യുവർ മജസ്റ്റി പ്ലീസ് ഡോണ്ട് പണിഷ് മീ, ആ പ്രഭു എന്നെ ദയവ് ചെയ്ത് ആ ശിക്ഷിക്കരുത് പണിഷ് ചെയ്യരുത് എന്ന് പറയുകയാണ്. ദെൻ ഐ വാണ്ട് സാഡ്, ഡോണ്ട് വറി നിങ്ങൾ വിഷമിക്കേണ്ട, ഐ വോണ്ട് പണിഷ് യു, ആ ഞാൻ നിങ്ങളെ പണിഷ് ചെയ്യില്ല. What the nightingale said has come true, എന്താണോ ആ നൈറ്റിംഗൽ പറഞ്ഞത് അത് സത്യമായി വന്നു എന്ന് പറയുകയാണ്. ഓക്കെ കൂട്ടുകാരെ, കൂട്ടുകാരും ഇതുപോലെ ആയുവാനും ഓൾഡ് മാനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതുമല്ലോ. ഓക്കെ ദെൻ നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോ. നമുക്ക് നൽകിയിരിക്കുന്ന ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? യെസ്, ഐ ക്യാൻ എന്നൊരു ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ്. റീഡ് ദ 3 മെയിൻസ് ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്നിലെ മെയിൻ ഇവൻറ്റ്സ് ആണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. അത് വായിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വായിച്ച് നോക്കാമല്ലേ. ഓക്കെ ദെൻ ഫേഴ്സ് നോക്കൂ. ഐ വാണ്ട് വർക്ക്സ് ആസ് എ സെർവൻ്റ്. ദെൻ എന്താണ്? ആ ഐ വാണ്ട്സ് ലേൺസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ദെൻ തേർഡ് എന്താണ്? യെസ്, ഐ വാണ്ട് ബിക്കെയിംസ് ദ കിങ്. ഓക്കെ ഗിവൺ ബിലോ സം അതർ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. മുകളിൽ നമുക്ക് മൂന്ന് പ്രധാന ഇവൻറ്റ്സ് നൽകിയിട്ടുണ്ട്. താഴെ നമുക്ക് ഇവിടെ ഒരു ടേബിളിലായിട്ട് കുറേ ഇവൻറ്റ്സ് നൽകിയിട്ടുണ്ട്. ലിസ്റ്റ് ദം അണ്ടർ ദ മെയിൻ ഇവൻറ്റ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ പ്രൊവൈഡഡ്. അടുത്ത പേജിൽ നമുക്കൊരു ടേബിൾ നൽകിയിട്ടില്ലേ, ആ ടേബിളിൽ ഈ ഇവൻറ്റ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ നമുക്ക് നോക്കാം. ഫേഴ്സ്റ്റ് നോക്കൂ. ഐ വാണ്ട് സെർവ്സ് ദ മേഴ്സൺ, ദെൻ ദ മദർ ബേർഡ് ടീച്ചേഴ്സ് ഐ വാണ്ട് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. എന്താണ് കൂട്ടുകാരെ? ആ ഐ വാണ്ട് സെർവ്സ് ദ മേഴ്സൺ, മേഴ്സണിനെ ഐ വാണ്ട് സെർവ് ചെയ്യുകയാണ്. ദ മദർ ബേർഡ് ടീച്ചേഴ്സ് ഐ വാണ്ട് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അമ്മ പക്ഷി, ആ എന്താണ് പക്ഷികളുടെ ഭാഷ, ഐ വാനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദ ലോങ് ലൈഫ് കിങ് ഐ വാണ്ട് ദ പീപ്പിൾ ഷൗട്ട് അലൗഡ്. ആ രാജാവ് നീണാൾ വാഴട്ടെ, ദ പീപ്പിൾ ഷൗട്ട് അലൗഡ്, ജനങ്ങൾ അതായത് പ്രജകൾ ഉറക്കെ പറഞ്ഞു. ഓക്കെ ദ നെക്സ്റ്റ് ഇവൻസ് നോക്കൂ. ദ നൈറ്റിംഗേൽ സൂസ് ഐ വാണ്ട് ടു സ്ലീപ്പ്, ദെൻ ഐ വാണ്ട് പ്രെഡിക്ട്സ് ദ സ്റ്റോം. ആ കൊടുങ്കാറ്റ് പ്രവചിച്ചില്ലേ ഐ വാൻ, ദെൻ ഐ വാണ്ട് ഗോസ് ടു ദ ഫോറസ്റ്റ്. എന്താണ്? ആ ഐ വാണ്ട് കാട്ടിലേക്ക് പോവുകയാണ്. ദെൻ ഐ വാണ്ട് റെക്കഗ്നൈസ് ദ മെർച്ചന്റ്, ഐ വാണ്ട് ആ റെക്കഗ്നൈസ് ചെയ്തു മെർച്ചന്റിനെ തിരിച്ചറിഞ്ഞു അല്ലേ. ദെൻ ഐ വാണ്ട് മാരീസ് ദ പ്രിൻസസ്. പിന്നെ എന്താണ് അടുത്ത ഇവൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്? ആ രാജകുമാരിയെ മാരി ചെയ്യുന്നതാണ്. ദെൻ ഓൾഡ് മാൻ വിസിറ്റ്സ് ഐ വാണ്ട്, ദെൻ ഒരു വയസ്സായ ആ മനുഷ്യൻ ഐ വാനെ സന്ദർശിക്കുന്നത്. ദെൻ ഐ വാണ്ട് ലിസൺസ് ടു ദ നൈറ്റിംഗേൽ സോങ്, ദെൻ ഐ വാണ്ട് അണ്ടർസ്റ്റാൻഡ് ദ സോങ് ഓഫ് ദ നൈറ്റിംഗേൽ, ദെൻ ദ നൈറ്റിംഗേൽ കംസ് ബാക്ക്. കൂട്ടുകാരെ, ആരാപ്പാടി തിരിച്ചു വന്നു. ദെൻ ഐ വാണ്ട് റൈസ് എവേ ദ ക്രോസ്, ആ കാക്കകളെയൊക്കെ എന്താണ് ആ ഐ വാണ്ട് തുരത്തി. ദെൻ ഐ വാണ്ട് റൂൾസ് ദ കൺട്രി വെൽ, ഐ വാൻ എന്താണ് ആ രാജ്യം നന്നായി ഭരിച്ചു. ദ മെർച്ചന്റ് മേക്സ് ഐ വാണ്ട് വർക്ക് ഫ്രം ഡൗൺ ടു ഡസ്ക്. ഓക്കെ കൂട്ടുകാരെ, ദ നെക്സ്റ്റ് പേജിൽ ടേബിൾ നോക്കൂ. ഓക്കെ കൂട്ടുകാരെ, ഫസ്റ്റ് കോളം നോക്കൂ. ഐ വാണ്ട് വർക്ക്സ് ആസ് എ സെർവൻ്റ്. ദെൻ സെക്കൻഡ് കോളം, ഐ വാണ്ട് ലേൺസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ദെൻ തേർഡ്, ഐ വാണ്ട് ബിക്കംസ് ദ കിങ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഓരോ ഇവൻസും അനുയോജ്യമായ കോളത്തിൽ എഴുതിയാലോ. ഫസ്റ്റ് കോളമായ ഐ വാണ്ട് വർക്ക്സ് ആസ് എ സെർവൻ്റ് എന്ന കോളത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ഐ വാണ്ട് സെർവ്സ് ദ മേഴ്സൺ. ദ നെക്സ്റ്റ് എഴുതാം, ദ നൈറ്റിംഗേൽ സൂട്സ് ഐ വാണ്ട് ടു സ്ലീപ്പ്, ദെൻ ഐ വാണ്ട് ഗോസ് ടു ഫോറസ്റ്റ്, ദെൻ ഐ വാണ്ട് ലിസൺസ് ടു ദ നൈറ്റിംഗേൽ സോങ്, ദൻ ദ മേഴ്സൺ മേക്സ് ഐ വാണ്ട് വർക്ക് ഫ്രം ഡൗൺ ടു ഡസ്ക്. ഇവയെല്ലാം ഏതിലാണ് വരിക? ആ ഫസ്റ്റ് കോളത്തിലാണല്ലേ. ദെൻ സെക്കൻഡ് കോളം നോക്കൂ. ഐ വാണ്ട് ലേൺസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അല്ലെ, ഏതൊക്കെയാണ്? യെസ്, ഐ വാണ്ട് ലിസൺസ് ടു ദ നൈറ്റിംഗേൽ സോങ്, ദെൻ ഐ വാണ്ട് അണ്ടർസ്റ്റാൻഡ് ദ സോങ് ഓഫ് ദ നൈറ്റിംഗേൽ, ദെൻ ഐ വാണ്ട് ഡ്രൈവ്സ് എവേ ദ ക്രോസ്, ദെൻ ദ മദർ ബേർഡ് ടീച്ചേഴ്സ് ഐ വാണ്ട് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, ദെൻ ഐ വാണ്ട് predicts the storm. Okay, then third column, I want becomes the king. ഏതൊക്കെയാണ് വരിക? യെസ്, ലോങ് ലൈഫ് കിങ് ഐ വാണ്ട്, ദെൻ ഐ വാണ്ട് റെക്കഗ്നൈസസ് ദ മെർച്ചന്റ്, ദെൻ ഐ വാണ്ട് മാരീസ് ദ പ്രിൻസസ്, ദെൻ ഓൾഡ് മാൻ വിസിറ്റ്സ് ഐ വാണ്ട്, ദ നൈറ്റിംഗേൽ കംസ് ബാക്ക്. ദ നെക്സ്റ്റ്, യെസ് ഐ വാണ്ട് റൂൾസ് ടു കൺട്രി വെൽ. ഓക്കെ കൂട്ടുകാരെ, കൂട്ടുകാരും ഇതുപോലെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമല്ലോ.
കൂട്ടുകാരെ, അങ്ങനെ ഈ വർക്ക് ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കമൻറ്റ് നോക്കാം. ശ്രീജിത്ത്, ശ്രീജിത്ത് സൂപ്പർ ക്ലാസ്, താങ്ക്സ് ഡിയർ. ദെൻ ശോഭന, നല്ല ക്ലാസ്, എനിക്ക് വളരെ ഇഷ്ടമായി, താങ്ക്സ് ഡിയർ. ഓക്കെ, ദെൻ സാബിറ സബി, താങ്ക് യു. ഓക്കെ, ദെൻ രാജേഷ് ടി പി, താങ്ക് യു ടീച്ചർ, സൂപ്പർ ക്ലാസ് പൊളിച്ചു. നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരനാണ്. ഓക്കെ, ദെൻ രാജേഷ് ടി പി, ഹായ് പറയുമോ, മൈ നെയിം ഈസ് പാർവതി ടി പി. ഓക്കെ, ഹായ് പാർവതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പവിത്ര, സൂപ്പർ ക്ലാസ്, താങ്ക്സ് ഡിയർ. ദെൻ ബൈക്ഷോഡ്, ഹായ് ടീച്ചർ, സൂപ്പർ ക്ലാസ്, താങ്ക് യു. ദെൻ ശോഭന വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സൂപ്പർ ക്ലാസ് ടീച്ചർ, മൈ നെയിം ഈസ് നിവേദ്യ. ഓക്കെ, ഹായ് നിവേദ്യ. ദെൻ ജാബി, ജാബി ലൈക്ക് ചെയ്തിട്ടുണ്ട്, താങ്ക്സ് ഡിയർ. ദെൻ ഫാസിൽ ടി, ടീച്ചർ ഒരു ഹായ് പറയൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹായ് ഫാസിൽ. ദെൻ ജാബി, ജാബി, ഓക്കെ, ഹായ് മിസ്, ഹായ് ജാബി. ദെൻ മുത്താലിബ്, ഹായ്, ഹായ് ഡിയർ. ഇതൊക്കെയായിരുന്നു കൂട്ടുകാരെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ. നിങ്ങൾ നൽകുന്ന ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.